പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ ഈ ഒരു പ്രാർത്ഥന മനുഷ്യ മക്കളായ നമുക്കെല്ലാവർക്കും ഒത്തിരി അത്യാവശ്യമുള്ള ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ എടുത്തു മാറ്റുന്ന ഒരു പ്രാർത്ഥനയാണ്. കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും രാഷ്ട്രീയ അധികാരികളുടെ ഇടയിലാണെങ്കിലും ജോലി മേഖലയിലാണെങ്കിലും നഴ്സറി മുതൽ യൂണിവേഴ്സിറ്റി വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഇടയിലാണെങ്കിൽ പോലും ദുഷ്ടതയുടെ അരൂപി വാരി വിതറുന്ന ദുരാത്മാവിനെ ബന്ധിക്കുന്ന ഒരു പ്രാർത്ഥന. നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ, ഒന്ന് ഷെയർ ചെയ്യാൻ, ഒന്ന് പരസ്പരം ഒന്ന് പറഞ്ഞ് സ്നേഹത്തിൽ മുന്നോട്ട് പോകാൻ തടസ്സപ്പെടുത്തുന്ന ഭിന്നിപ്പിൻ്റെ അരൂപി യേശുനാമത്തിൻ്റെ ശക്തിയെ തകർക്കുന്ന ഒരു പ്രാർത്ഥന. കുടുംബത്തിലെ കൂട്ടുകുടുംബമായിട്ടുള്ള ആ കൂട്ടായ്മ നഷ്ടപ്പെടുത്തുന്ന, ഒരു കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുത്തുന്ന ദുരാത്മാവിനെ ബന്ധിക്കുന്ന ഒരു പ്രാർത്ഥന. യേശുനാമത്തിൻ്റെ ശക്തിയുള്ള ഈ ഒരു പ്രാർത്ഥന നമുക്കൊന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു നോക്കാം. നമ്മുടെ ജീവിതത്തെ നമ്മളെ അലട്ടുന്ന ശത്രുതയുടെയും വെറുപ്പിൻ്റെയും അസൂയയുടെയൊക്കെ അലസതയുടെയൊക്കെ ദുരാത്മാവിനെ എടുത്തു മാറ്റുന്ന ഈ ഒരു പ്രാർത്ഥന. നമ്മുടെ വ്യക്തിപരമായ ജീവിതം പലപ്പോഴും നമ്മളെ അസ്വസ്ഥപ്പെടുന്ന ഞാനെന്ന ഭാവം, അഹങ്കാരത്തെ, ഭയത്തെ, നിരാശയെ, ഭിന്നതയുടെ ദുരാത്മാവിനെ, പരസ്പരമുള്ള കലഹത്തിൻ്റെ ദുരാത്മാവിനെ, അതുപോലെ തന്നെ ചെമ്മരിയാടിനെ പോലെ പലപ്പോഴും പല ജീവിതങ്ങളിലേക്ക് ദുഷ്ട മനസ്സുമായി കടന്നു വരുന്ന ചില അദൃശ്യ ശക്തികൾ പോലെ കടന്നു വരുന്ന മദ്യത്തിൻ്റെ ദുരാത്മാവ്, പുകവലിയുടെ ദുരാത്മാവ്, അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെയും ലഹരി പദാർത്ഥത്തിൻ്റെയും ടി വി, മൊബൈല്, ഇൻ്റർനെറ്റിലേക്ക് കടന്നു വരുന്ന സകല സാത്താൻ്റെ പ്രവണതയെയും എടുത്തു മാറ്റി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ചുറ്റിനും വ്യാപരിക്കാനായിട്ട് അപ്പോസ്തല പ്രവർത്തനം 16:31 തിരുവചനത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഈ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ഇന്നേ ദിവസം നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർത്ത് വെക്കാം നമ്മുടെ കുടുംബത്തെ, കുടുംബജീവിതത്തെ, സമൂഹ ജീവിതത്തെ, നമ്മളെ അലട്ടുന്ന എല്ലാ ആസ്വസ്ഥകളെയും ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നിന്ന് നമുക്ക് തിരുവചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 14:14 തിരുവചനത്തെ ചേർത്ത് പിടിക്കാം. കർത്താവ് നിനക്ക് വേണ്ടി മുമ്പേ നടന്ന യുദ്ധം ചെയ്യും, നീ ശാന്തമായിരുന്നാൽ മതി. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഏത് പ്രശ്നത്തിലായാൽ, ഏത് പ്രശ്നമാണെങ്കിലും, എത്രത്തോളം തകർക്കുന്ന വിഷയത്തിൽ നീ അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്നതാണെങ്കിലും, നിന്റെ മുൻപേ നടന്ന് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവ് പുറപ്പാട് 14:14 നിന്റെ ജീവിതത്തിലേക്ക് ഓടി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ബന്ധന പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ അസ്വസ്ഥകളെയും ഈ പ്രാർത്ഥനയോട് നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തി എന്ന് പറഞ്ഞാൽ, പരിശുദ്ധ കുർബാന എപ്പോഴും ബലയുള്ള ഒരു അഭിഷേകമുള്ള, നമുക്ക് വേണ്ടി ആത്മീയ ഭോജനമായി നിറഞ്ഞു നിൽക്കുന്ന തമ്പുരാന്റെ സാന്നിധ്യമാണ്. മത്തായിയുടെ സുവിശേഷം 26:26 മുതൽ തിരുവചനങ്ങൾ, അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ഈ പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിച്ചുകൊണ്ട്, വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന സകല ദുരാത്മാവിനെയും യേശുനാമത്തിൻ്റെ ശക്തി തകർത്ത് യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കൂതാശ സ്വീകരിക്കാൻ സാധിക്കാത്ത മക്കള്, വിശ്വാസത്തിൻ്റെ നിറവിൽ നിങ്ങൾ തിരുവചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം, വിശ്വസിച്ചാൽ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, തമ്പുരാന്റെ സ്നേഹത്തോട് ചേർന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുനാമത്തിൻ്റെയും തിരുവചനത്തിൻ്റെയും ശക്തിയാലും കുരിശിലങ്ങ് ചിന്തിയ പരിശുദ്ധ രക്തത്താലും കുരിശിലങ്ങ് നേടിയ മഹത്വത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും കുടുംബജീവിതത്തെയും ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാശികളെയും തിരുസഭയുടെ ശ്ലൈഹിക അധികാരത്തോടും
സഭയിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ഐക്യപ്പെട്ട് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ മിഖായിലിൻ്റെയും സകല വിശുദ്ധന്മാരുടെയും മധ്യസ്ഥോട് ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പ്രവർത്തിക്കുക. ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്താൽ പൊതിഞ്ഞ് സംരക്ഷിച്ച് അങ്ങയുടെ അരൂപിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. ഈശോയുടെ ശക്തിയുള്ള നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും ലോകം മുഴുവനിലും അലഞ്ഞു നടക്കുന്ന ശത്രുതയുടെയും വെറുപ്പിൻ്റെയും അസൂയയുടെയും അലസതയുടെയും അഹങ്കാരത്തിൻ്റെയും ഭയത്തിൻ്റെയും നിരാശയുടെയും ഭിന്നതയുടെയും കലഹത്തിൻ്റെ മദ്യാസക്തിയുടെ പുകവലിയുടെ ആസക്തിയുടെ ടി വി മൊബൈൽ ഇൻ്റർനെറ്റ് ഈ ഇവയോടുള്ള അമിതമായുള്ള ആസക്തിയെ എല്ലാ അരൂപികളും വ്യഭിചാരത്തിൻ്റെ എല്ലാ അരൂപികളും എന്നിൽ നിന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ ചുറ്റുപാടിൽ നിന്ന് ഈ ലോകം മുഴുവനിൽ നിന്നും അകന്നു പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൻ്റെ ശക്തി ആ തകർത്ത് തരിപ്പണമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:35 തിരുവചനത്തെയോട് ചേർന്ന് യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ഒരിക്കലും അകന്നു മാറാത്ത രീതിയിൽ എപ്പോഴും അടുത്തിരിക്കാനായിട്ട് പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ഓരോ നിമിഷവും ഓരോ ദിവസവും സഭയിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെ ആ പരിശുദ്ധ കുദാശയോട് ചേർന്ന് വിശുദ്ധ കുർബാനയെ ഒരു അഭിഷേകമായി സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന ഒരു അനുഭവമാക്കി മാറ്റുവാൻ ഈ പ്രാർത്ഥനയോട് ചേർന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹം നമുക്കൊന്നിച്ച് സ്വന്തമാക്കാം. ആമേൻ. ദൈവം സമൃദ്ധമായി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.